السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، عربي جرامر بدرنا تيله يدبتي رندام باعتيل. إدنا إن شاء الله نام بديكنا ده. إسناد المضاعف والأجوف إلى ضماء إلى رفع البارزة إن برينا باعمان. مضاعف هاي فعلقل. അതുപോലെ തന്നെ അജുവഫായ ഫേലുകൾ, ആ ഫേലുകളെ റഫ്ഇന്റെ പ്രകടമായ സർവനാമങ്ങളിലേക്ക് ചേർക്കുമ്പോൾ മുദഅഫായ ഫേലുകൾക്ക് അജുവഫായ ഫേലുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ്. ആദ്യമായിട്ട് എന്താണ് മുദഅഫ്, എന്താണ് അജുവഫ് എന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്, ഓർമ്മയിൽ പെട്ടെന്ന് വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കണം. മുദഅഫ് എന്ന് പറഞ്ഞാൽ, മുദഅഫായ ഫേലുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, മാ കാന ഐനുഹു വലാമുഹു മിൻ ജിൻസിൻ വാഹിദിൻ, ഐൻ ഫീലും ലാം ഫീലും ഒരുപോലെയായി വരുന്ന ഫേലുകൾ. ഉദാഹരണത്തിന് മദ്ദ, യമുദ്ദു, മദദ എന്നൊക്കെയാണല്ലോ. മദ്ദ, മദദ, അപ്പം മദ്ദ എന്നുള്ളതില് മുദഅഫാണ്, ഇരട്ടിപ്പിച്ചത്. ഷദ്ദ ഇതുപോലുള്ള ഫീൽ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റുബായി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട സിമ്പിളായ കാര്യങ്ങൾ പറയാം. അതുപോലെ അജുവഫായ ഫീലുകൾ എന്ന് പറഞ്ഞാൽ, മാ കാന ഐനുഹു ഹർഫു ഇല്ല, ഐൻ ഫീൽ എല്ലത്തിൻ്റെ അക്ഷരമായ ഫീലുകൾ. ഉദാഹരണത്തിന് സാല, സാല എന്ന് പറയുമ്പോൾ ഐൻ ഫീല്, സീന് കഴിഞ്ഞ് അടുത്ത അക്ഷരം അലിഫാണ്, അലിഫ് എല്ലത്തിൻ്റെ അക്ഷരമാണ് നമുക്കറിയാം. അതുപോലെ കാല, ഇതുപോലെ രണ്ടാമത്തെ അക്ഷരം, അഥവാ ഐൻ ഫിയൽ എല്ലത്തിൻ്റെ അക്ഷരമായ ഫീലുകൾക്കാണ് അജുവഫായ ഫീലുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ഖായിദയിലേക്ക് നമുക്ക് വരാം. إذا أسند الفعل المضاعف إلى ضمير رفع متحرك فك إدغامه. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. إذا أسند الفعل المضاعف, ഒരു മുദഅഫ് ആയ ഫേല് ചേർത്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കാം, നമ്മുടെ പുസ്തകത്തിൽ ആദ്യമായി കൊടുത്ത ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം, ഷക്ക. അപ്പോൾ ആ ഷക്ക എന്ന് പറയുന്ന മുദഅഫ് ആയ ഫേല് നമ്മൾ ചേർക്കുകയാണ് എന്തിലേക്ക്, ഇല ളമീരി റഫ്ഇൻ മുതഹരി. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇല ളമീരി റഫ്ഇൻ മുതഹരി. മുതഹരിക്കായ റഫ്ഇൻ്റെ ളമീറുകൾ, റഫ്ഇൻ്റെ ളമീറുകൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫേല് മാളിലാണെന്നുണ്ടെങ്കിൽ ഹി അത്ത, ഒന്ന് ത ആണ്, ഫഅൽതു എന്നൊക്കെ പറയുന്ന, അതുപോലെ നാ, ദഹബ്നാ എന്ന് പറയുന്ന നാ, വ അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅ, വനൂനു നിസ്വ. മുബാരിഅലാണെങ്കിൽ, അതുപോലെ അമ്രലാണെങ്കിൽ യാ ഉൽ മുഖാത്തബ, ഇഫാലി, അതേപോലെ അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅ, വനൂനു നിസ്വ. ഇതിൽ മുതഹരിക്കായതുകൊണ്ട് അതുപോലെ സാക്കിനായതുകൊണ്ട് ഏതൊക്കെയാണ് പിന്നെ മുതഹരിക്കായ ളമീറുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് ത ഉൽ ഫായിൽ, ഫായിലിൻ്റെ ത. അതേപോലെ വനാ, ദഹബ്നാ എന്ന് പറയുന്നതിലെ നാ, വനൂനു നിസ്വ, നൂനു നിസ്വ. ഈ മൂന്നെണ്ണമാണ് മുതഹരിക്കായ ളമായിറുർ റഫ് അൽ ബാരിസ. ഏതൊക്കെയാണ്? ഒന്ന് ത ഉൽ ഫായിൽ, മറ്റൊന്ന് നാ, മറ്റൊന്ന് നൂനു നിസ്വ. ബാക്കി ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യാ ഉൽ മുഖാത്തബ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അലിഫുൽ ഇസ്നീനി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സുക്കൂനാണ്, മുതഹരിക്കല്ല. അപ്പോൾ ഇനി നമ്മുടെ കായിദയിലേക്ക് നമുക്ക് വരാം. ഒന്നുകൂടി, ഇദ ഉസ്നിദൽ ഫിഅലുൽ മുദഅഫു ഇലാ ളമീരി റഫ്ഇൻ മുതഹരിക്കിൻ, മുതഹരിക്കായ സാക്കിനല്ലാത്ത മുതഹരിക്കായ റഫ്ഇൻ്റെ ബാരിസായ പ്രകടമായ ളമീറിലേക്ക് മുദഅഫിനെ നമ്മൾ ചേർക്കുമ്പോൾ, ഉദാഹരണത്തിന് ഷദ്ദ എന്ന് പറയുന്ന മുദഅഫായ ഫിഅലിനെ നമ്മൾ ഒരു മുതഹരിക്കായ ളമീറിലേക്ക് ചേർക്കുകയാണ്, ആ സമയത്ത് എന്താ സംഭവിക്കുക?
ഫുക്ക ഇദ്ഗാമുഹു, അതിലെ ഇദ്ഗാമ നഷ്ടപ്പെടും എന്നാണ്. ഇദ്ഗാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേർത്തുച്ചരിക്കുന്നതിനാണ് പറയാം. പക്ഷെ ദദ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ രണ്ട് ദാലിനെയും കൂടി ഇദ്ഗാം ചെയ്ത് ശദ്ദ എന്നാക്കി. അപ്പൊ ആ ഇദ്ഗാമ നഷ്ടപ്പെടും എപ്പോ? ആ ഫിഅലിനെ മുവഖഫായ ഫിഅലിനെ മുതഹർരികായ ളമീർ റഫ് അൽ ബാരിസ അതിലേക്ക് ചേർക്കുമ്പോൾ. ഉദാഹരണത്തിന് നമുക്ക് പാഠഭാഗത്തിൽ ഒന്നാമത്തെ ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. ഷക്കഖതു തുഫാഹ, ഞാൻ ആപ്പിൾ പൊളിച്ചു. ഷക്ക, ഓക്കെ. അപ്പൊ ഷക്ക എന്ന് പറയുന്ന മുളഅഫായ ഫീലിനെ നമ്മൾ തു എന്ന് പറയുന്ന ളമീർ റഫ് അൽ ബാരിസ അൽ മുതഹർരിക, അടിവരായിട്ട് മനസ്സിലാക്കേണ്ട മുതഹരിക്കാണ് ആ ളമീർ എന്നുള്ള ഹറക്കത്താണ് ഷഖഖത്തു. ഓക്കെ, അതിലേക്ക് ചേർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഷഖ എന്നുള്ള ആ ഇദ്ഗാമ വേർതിരിഞ്ഞിട്ട് ഷഖഖ എന്നായി മാറി. രണ്ടാമത്തെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഷഖഖന തുഫാഹ, അവിടെയും അങ്ങനെ തന്നെയാണ്. ഷഖ എന്നുള്ള ഫിഅലിനെ നാ എന്ന് പറയുന്ന മുതഹരിക്കായ ളമീർ റഫ് അൽ ബാരിസയിലേക്ക് ചേർന്നപ്പോൾ ഷക്ക എന്നുള്ളത് ഷക്കഖന എന്നായി തീർന്നു. അതുപോലെ അടുത്ത ഉദാഹരണം, അൽ ബനാതു ഷക്കഖന തുഫാഹ. ഷക്കഖന എന്ന് പറയുന്ന അടുത്ത് നൂനു നിസ്വയാണ് അവിടുത്തെ ളമീർ റഫ് അൽ ബാരിസ അൽ മുതഹരിക്ക ഹറക്കത്തുള്ള അവിടുത്തെ ളമീർ ന എന്ന് പറഞ്ഞ നൂനു നിസ്വയാണ്. അവിടെയും ഷക്ക എന്നുള്ളത് ഷക്കഖ് എന്നായി മാറി. ഇനി നേരെ മറിച്ച് അതിനപ്പുറത്തേക്കൊരു വായന നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഉദാഹരണം, നാലാമത്തെ ഉദാഹരണം നോക്കൂ. അൽ വാലിദ അൽ വലദാനി ഷഖാ അത്തുഫാഹ, അവിടെ ആ ഖാഫ് വേർതിരിയുന്നില്ല. എന്താ കാരണം? ആ മുളഅഫായ ഫീലിനെ നമ്മൾ ചേർത്തത് ളമീർ റഫ് അൽ ബാരിസയിലേക്കാണെങ്കിലും ആ ളമീർ മുതഹരിക്കല്ല എന്നതാണ്. ഷഖ അലിഫുൽ ഇസ്നീൻ മുതഹരിക്കല്ല, അതുകൊണ്ട് അവിടെ ഇദ്ഗാമ് വേർതിരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് ലൗലാദു ഷക്കൂ എന്ന് പറയുന്നിടത്തും ആ കാഫ് ഒരിക്കലും തന്നെ വേർതിരിയുന്നില്ല, ഇദ്ഗാമോടുകൂടി തന്നെയാണ് വാവുൽ ജമായിലേക്ക് ചേർക്കുമ്പോഴും. ഓക്കെ, അപ്പം മുതഹരിക്കായ ളമീറു റഫ്ഇൽ ബാരിസ അതിലേക്ക് ചേർക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ ഇദ്ഗാമ് വേർതിരിക്കപ്പെടുന്നത്, ഇദ്ഗാമ് ഇല്ലാതെയായി പോകുന്നത്. ഇനി മറ്റെല്ലാ ഉദാഹരണങ്ങളേക്കും ഞാൻ പോകുന്നില്ല. മുബാരിയിൽ തശുഖീന യാഉൽ മുഖാത്തബയാവുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും തന്നെ ഇദ്ഗാം നഷ്ടപ്പെടുന്നില്ല അവിടെ. ഈ പാഠം മനസ്സിലാവാൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് ളമീർ റഫ് അൽ ബാരിസ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചു നേരത്തെ തന്നെ. യാഉൽ മുഖാത്തബുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതിലെ രണ്ട് ഇനങ്ങൾ, മുതഹരിക്കായതും സാക്കിനായതും. അപ്പം മുതഹരിക്കായതും സാക്കിനായതും ആ വേർതിരിവ് മനസ്സിലാക്കിയാൽ ഈ പാഠം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇനമായ അജ്വഫിലേക്ക് നമുക്ക് വരാം. എന്താണ് കായിദ പറയുന്നത്? ഇദാ സക്കന ആഖിറുൽ ഫിഅലിൽ അജ്വഫി ഹുദിഫ വസതുഹു, ഒരു അജ്വഫായ ഫിഅലിൻ്റെ അവസാന അക്ഷരം സുക്കൂനാണെങ്കിൽ എങ്ങനെ സുക്കൂനാവുക? നമ്മൾ പറഞ്ഞ ളമീറു റഫ്ഇൽ ബാരിസ, ളമീറു റഫ് ബാരിസയിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഉദാഹരണത്തിന് ഖാല എന്ന് പറയുന്നത് ഒരു അജ്വഫായ ഫിഅലാണ്, അതിൻ്റെ മധ്യാക്ഷരം എല്ലത്തിൻ്റെ അക്ഷരമായ അലിഫാണ്. ആ ഖാല എന്ന് പറയുന്ന അജ്വഫായ ഫിഅലിനെ നമ്മൾ ഒരു ഫിഅലിൽ ഒരു നമ്മുടെ ളമീറിലേക്ക് ചേർക്കുകയാണ്. ഖുൽതു, അങ്ങനെ ചേർത്തതിന് ശേഷമുള്ള ആ ഫിഅലിൽ അവസാന അക്ഷരം നോക്കാം. ശ്രദ്ധിക്കുക, ളമീർ കൂടാതെയുള്ള അവസാനത്തെ അക്ഷരം. ഇപ്പൊ ഖുൽതു എന്ന് പറയുമ്പം അവസാനത്തെ അക്ഷരം ലാമാണ്, ആ ലാമിന് സുക്കൂനാണ്. അങ്ങനെ സുക്കൂനാവുന്നിടത്ത് മധ്യാക്ഷരം കളയപ്പെടും. ഹുദിഫ വസതുഹു, അവിടുത്തെ മധ്യാക്ഷരം കളയപ്പെടും, അതാണ് ഖുൽതു. കാല എന്നതിൽ കാണുന്ന ആ അലിഫ് അവിടെ കളയപ്പെട്ടു. എപ്പോൾ? ആ കാലയെ ഒരു ളമീർ റഫ് ബാരിസയിലേക്ക് നമ്മൾ ചേർത്തപ്പോൾ ളമീർ റഫ് ബാരിസയുടെ തൊട്ട് മുമ്പിലുള്ള അഥവാ ഫിഅലിൽ അവസാന അക്ഷരത്തിന് സുക്കൂനായി ആകുമ്പോൾ അതിലെ മധ്യാക്ഷരം കളയുന്നു. മറ്റൊരു ഉദാഹരണം, പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം, ഖുൽനൽ ഹഖ്ഖ, കാല എന്ന് പറയുന്ന
അജുവ ഫായഫലിനെ ന എന്ന് പറയുന്ന ലമീറിലേക്ക് നമ്മൾ ചേർത്തപ്പോൾ ഉൽ അവസാനാക്ഷരം ഫിഅലിലെ അവസാനാക്ഷരം സുക്കൂനായി മാറി. അങ്ങനെ സുക്കൂനാവുന്നിടത്ത് അവിടുത്തെ മധ്യാക്ഷരം കളയപ്പെടും. ക എന്ന് പറയുന്ന നീട്ടുന്ന അലിഫ് അവിടെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഖുൽന എന്നായി മാറുന്നത്. അൽ ബനാത്തു ഖുൽന ഹക്ക, പെൺകുട്ടികൾ സത്യം പറഞ്ഞു. അൽ വാലിദാനി ഖാല അൽ ഹക്ക, അവിടെ ശ്രദ്ധിക്ക, അലിഫുൽ ഇസ്നൈനിയാകുന്ന ലമീറിലേക്കാണ് അവിടെ നമ്മൾ കാലയെ ചേർത്തത്. അവിടെ ഒരിക്കലും തന്നെ ഫിഅലിലെ അവസാനാക്ഷരമായ ലാമിനും സുക്കൂനും വരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടു മുമ്പിലുള്ള അലിഫിനെ കളയേണ്ടതില്ല. ഖാലാ അൽ ഹഖ, അലിഫുൽ ഇസ്നൈനി ചേർന്നപ്പോഴും അലിഫ് അവിടെ നിൽക്കുകയാണ്, ഒരു മാറ്റവും വരുന്നില്ല, കളയപ്പെടുന്നില്ല. അടുത്ത ഉദാഹരണം, അൽ ഔലാദു ഖാലുൽ ഹഖ. ഖാല എന്ന് പറയുന്ന അജുവ ഫായഫീലിനെ വാവുൽ ജമാഅ എന്ന് പറയുന്ന ലമീർ റഫൽ ബാരിസയിലേക്ക് ചേർത്തപ്പോൾ അവിടെ അലിഫ് നഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? ലമീറിലേക്ക് ചേർത്തതിന് ശേഷം അജുവ ഫായഫീലിൻ്റെ അവസാനാക്ഷരമായ ലാമിന് സുക്കൂനല്ല, ഹറക്കത്താണ്. ഖാലു ലു ലമ്മിൻ്റെ ഹറക്കത്താണ്. അതുകൊണ്ട് അലിഫിനെ കളയപ്പെടുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുകയാണെങ്കിൽ, പുസ്തകം വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി, കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമ്മുടെ അറിവിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് മറുപടി തരാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാ, ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഖൂക്കും ഷർഫുദ്ദീൻ.